സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേര് ഡൗട്ട് വെച്ചൊരു കാര്യമാണ്. നിങ്ങൾ റീ റിപ്പീറ്റ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്തു, അതുപോലെ തന്നെ നോട്ട് ചെയ്തണ്ടേ എന്നുള്ളത്. ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ തന്നെ വാട്സപ്പിലായാലും ഒക്കെ ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരുപാട് പേർക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് റീ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നോട്ട് എഴുതുന്നത്. കാരണം റിപ്പീറ്റ് ചെയ്തപ്പോൾ അടിപൊളി നോട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ റീ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഉണ്ടാക്കണോ, ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കണോ എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാമിൽ പോലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റിലും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൊക്കെ നമ്മൾ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ വേറെ ഉണ്ട്, അത് ആ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലോട്ട് പോലെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. സോ ഗൈസ്, ഞാൻ റീ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്കും ഇതുപോലത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നോട്ട് എഴുതണോ, അതുപോലെ തന്നെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നമ്മൾ റീ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നോട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ബെനിഫിറ്റ് ആണ് പറയുന്നത്. റീ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് എഴുതണം എന്ന് അവർ പറഞ്ഞു. റിപ്പീറ്റ് ചെയ്തപ്പോൾ നല്ലൊരു നോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നോട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെയാണ് നോട്ട് എഴുതിയത് എന്നുള്ള കാര്യം. സോ നിങ്ങൾ റീ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നോട്ട് എഴുതണം. നോട്ട് എഴുതാതിരുന്നാലുള്ള പ്രോബ്ലംസ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട് എഴുതാതിരുന്നാൽ ഉള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരും. അത് എല്ലാവർക്കും ഉള്ള, മെജോറിറ്റി ഓഫ് കുട്ടികൾക്കുള്ള ഒരു പ്രോബ്ലമാണ്. ഒരുപാട് പേര് പറയും ക്ലാസ് കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. സോ അവരൊക്കെ ജസ്റ്റ് നോട്ട് എഴുതൂല, നോട്ട് എഴുതാതെ വെറുതെ പാസീവായിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കം വരും. സോ നമ്മളെന്താ ഉറക്കം വരാതിരിക്കാനുള്ള മെയിൻ ഒരു ടെക്നിക്കാണ് നോട്ട് എഴുതുക എന്നുള്ളത്. വൃത്തിക്കുള്ള നോട്ട്, അത് വലിയൊരു നോട്ട് ഉണ്ടാക്കുന്നുള്ളതല്ല, മെയിൻ കാര്യങ്ങൾ അതുപോലെ തന്നെ മെയിൻ ഇക്വേഷൻസ് ഒക്കെ റൗണ്ടിലിട്ട് വെക്കുക, ബോക്സിലാക്കിയിട്ട് വെക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചൊരു ട്രിക്കുണ്ട്, ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ നോട്ട് തന്നെ ഒരു ഷോർട്ട് നോട്ടാണ് ആക്ച്വലി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, എൻ്റെ നോട്ടൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കാട്ടി തരുന്നുണ്ട് ആക്ച്വലി. ഞാൻ എങ്ങനെയാണ് നോട്ട് ചെയ്തത് വെച്ചാൽ, ഞാൻ ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് ഒരു 4 ന്യൂസ് പ്രിൻ്റ് ജസ്റ്റ് സ്റ്റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിനും ഓരോരോ നോട്ടായിരുന്നു എനിക്ക്. സോ നമുക്ക് ഷോർട്ട് ഔട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അവസാന മോഡലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പെട്ടെന്ന് നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടാക്കുന്നുണ്ട്. സോ ഓരോ ചാപ്റ്ററിന് നിങ്ങൾ ഓരോ നോട്ട്ബുക്ക് വാങ്ങണമല്ലോ, അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഓരോ ചാപ്റ്റർ നിങ്ങൾ ന്യൂസ് പ്രിൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ന്യൂസ് പ്രിൻ്റ് ആക്കി ജസ്റ്റ് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ, കുറച്ച് ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് ന്യൂസ് പ്രിൻ്റ് കിട്ടാവുന്നേ ഉള്ളൂ. സോ ന്യൂസ് പ്രിൻ്റ് ആക്കി ജസ്റ്റ് സെൻട്രലിൽ സ്റ്റാപ്പ് ചെയ്തിട്ട് ഒരു ബുക്കാക്കിയിട്ട് മാറ്റുക. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആകും. കാരണം എന്താ വെച്ചാൽ, ഓരോ ചാപ്റ്ററിന് ഓരോ നോട്ട് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ മേലെ ഹെഡിങ് എഴുതും, ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഇന്ന ചാപ്റ്ററാണ് മനസ്സിലാവും. അല്ലാതെ നമ്മളൊരു നോട്ടിൽ എല്ലാ കാര്യവും എഴുതാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും വളരെ മോഡലൊക്കെ ആകുമ്പോഴത്തേക്ക്. സോ എൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ട് പോസ് ചെയ്തിട്ടായിരിക്കും നോട്ട് എഴുതേണ്ടത്. നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്കുള്ള മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ പഠിക്കും. പിന്നെ നിങ്ങൾ നോട്ട് വായിക്കാൻ വേറെ സമയം കളയേണ്ടതായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, നോട്ട് എഴുതുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കും. അതാണ് നോട്ട് എഴുതുന്നത് മെയിൻ ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഇക്വേഷൻസൊക്കെ ജസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം, നോട്ട് എഴുതുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ നിങ്ങൾ നേരെ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട് നോക്കിയാൽ മതി. അങ്ങനെയാണ് നോട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് റൗണ്ടിലാക്കിയിട്ട് വെക്കുക. എൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് എങ്ങനെയാണ് എൻ്റെ നോട്ട് എന്നുള്ളത്. സോ ഇതാണ് എൻ്റെ നോട്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് മാത്രം റൗണ്ടിട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നോട്ട്, ഇതെൻ്റെ ഫിസിക്സിൻ്റെ നോട്ടാണ്. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരുന്നേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത്? നിങ്ങൾ ഇക്വേഷൻസ് നിങ്ങളൊക്കെ റൗണ്ടിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോക്സാക്കി വെച്ചിട്ട് നിങ്ങൾ റിവിഷൻ്റെ സമയത്ത് ജസ്റ്റ് ഇതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മതിയാവും. അല്ലാതെ ഒരു ഷോർട്ട് നോട്ടിലോട്ടൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഫിസിക്സിനൊന്നും. സോ ഞാൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണിത്. സോ നോട്ട് എഴുതാതിരുന്നാലുള്ള പ്രോബ്ലംസ് പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു പ്രോബ്ലംസാണ്. ഞാൻ നോട്ട് എഴുതാത്ത ചാപ്റ്റേഴ്സ് അതൊക്കെ വെച്ചാൽ തെർമോഡൈനാമിക് എഴുതിയിട്ടില്ല, ഫിസിക്സിലേക്ക് തെർമോഡൈനാമിക്സ് അത് എഴുതിയിട്ടില്ല, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാഠം നോട്ട് എഴുതി. സോ ഞാൻ നോട്ട് എഴുതാതെ ഇരുന്നപ്പോൾ എനിക്കുണ്ടായ പ്രോബ്ലംസ് എന്തൊക്കെ വെച്ചാൽ, ഇക്വേഷൻസ് മറന്നുപോയി, കോൺസെപ്റ്റ് മറന്നുപോയി. പിന്നെ പ്രോബ്ലം വീണ്ടും ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ നോട്ടൊക്കെ വീണ്ടും എടുത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ഇത് എനിക്ക് പറ്റിയൊരു വളരെ ഒരു എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം. നോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു 1-2 മാസമൊക്കെ വീണ്ടും നമുക്ക് മനസ്സിലുണ്ടാകും. സോ റിവിഷൻ്റെ ഒരു അളവ് നമുക്ക് കുറക്കാനായിട്ട് പറ്റും.
ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് അപ്പോൾ ഡയറക്റ്റായിട്ട് അറിയില്ല. സോ ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ എന്നുള്ള ഉദ്ദേശം മാത്രമുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ്ഫുള്ളതെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിലും നല്ല വീഡിയോസ് മാഡം വരാം.